ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് കരോൾ കോമഡികൾ നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് ടൈപ്സ് ഓഫ് കരോൾ വീഡിയോസ് നമുക്ക് നോക്കാം. എന്റെ പൊന്നടാ, ഒരു കൊച്ചിനെ പിടിച്ച് ബേക്കി ഒരാൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ കയറി ചാടിയിട്ട് ഡാൻസ് കളിക്കാൻ പോയതായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ അവിടെ വീണിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു കരോൾ പോലെയുള്ള വീഡിയോസ് എന്ന് മാത്രമല്ല, എങ്ങനെ എന്തിനായാലും നമ്മൾ മുകളിലോട്ട് ചാടുമ്പോഴായാലും സൈഡിലോട്ട് ചാടുമ്പോഴായാലും ഏത് ഭാഗത്തോടാണോ പോകുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഭാഗത്ത് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊന്ന് നോക്കണം. അല്ലെങ്കിൽ തൊട്ട് മുകളിൽ തല പോയി ഇടിച്ചു കൈസ്, അതൊക്കെ ഭയങ്കര സീനാണ്. തലൻ്റെ ഈ സെൻറ്റർ ഭാഗത്തൊക്കെ പോയിട്ട് ഇടിച്ചാൽ നമുക്ക് സീനാവും. അപ്പം നിങ്ങൾ നോക്ക, ഇത് കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. ഇത് കണ്ടില്ല ഗൈസ്? കിടക്കുന്ന കിടപ്പ് കണ്ടില്ല ഗൈസ്? എന്തായാലും നമുക്ക് അടുത്ത കാണാം. രണ്ട് അപ്പൂപ്പന്മാരുണ്ട് കേട്ടോ. യോ അടെ, അത് അത് അതൊക്കെ വലിച്ച് ഈ മറ്റേ എന്താ LED അല്ലേ ഇത്? LED ഒക്കെ വലിച്ച് അത് ഷോക്കാകുമല്ലോ. ഇതെങ്ങാണ്ട് ഷോർട്ടായ എൻ്റെ പൊന്നടാവേ. ഗൈസ്, അത് അവൻ്റെ അടിയിലൂടെ പോകുന്നത്. ഗൈസ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക, ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ അതിൽ ചുറ്റിയിട്ടുണ്ടാകുന്ന LED കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാലിൽ കുടുങ്ങി ഷോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അടി കിട്ടുക, കറണ്ടിൻ്റെ അടിയും കിട്ടുക. അപ്പം സൂക്ഷിക്കുക, നമുക്ക് എന്തായാലും നെക്സ്റ്റ് കാണാം. ദന്തുവാടേ ഇത്, ദന്തു DJ Night അപ്പൂപ്പൻ, ഒറിജിനൽ അപ്പൂപ്പൻ ഇവിടെ. ഇവിടെ ഉണ്ട് ഒരു അപ്പൂപ്പൻ. വന്നപ്പം വീടിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു അപ്പൂപ്പനും കൂടെ ഇറങ്ങി വന്ന്, രണ്ട് അപ്പൂപ്പന്മാരും കൂടെ അവിടെ തകർക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഫ്രഷ് വീഡിയോസ് ആണ്, ലേറ്റസ്റ്റ് വീഡിയോസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ നോക്കാം. കരോളിനെന്ത് പോലീസ് സ്റ്റേഷൻ! യെസ്, ഇത് പോലീസ് സ്റ്റേഷനിലോട്ടാണല്ലോ കയറി പോകുന്നത്. എന്തായാലും കൊള്ളാം. എല്ലാവരും ഇതായി, പോലീസുകാരൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും പ്രശ്നത്തിനൊക്കെയാണ് പലരും, ഏകദേശം എല്ലാവരും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയിരിക്കുക, പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരിക, അതൊക്കെ വരാറ്. അപ്പോൾ ഇത് കുറച്ച് ഹാപ്പി ആയിട്ട് പോയതാണ്. എന്തായാലും കൊള്ളാം. പക്ഷേ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ചുവന്ന കുപ്പായം പാൻറ്റും ഇട്ട് തൊപ്പി ഇട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ നിൽക്കണ്ട സ്റ്റേഷൻ്റെ മുമ്പിലോട്ട്. എല്ലാ പോലീസുകാരും ഇതേപോലെ നോക്കിയിരിക്കണം എന്നില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ചാൻസ് അല്ലെന്ന് വിചാരിച്ച് അങ്ങോട്ട് പാഞ്ഞു പോകണ്ട, ചിലപ്പോൾ പണി കിട്ടും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് കരോളല്ലല്ലോ, ഇത് ക്രിസ്മസിൻ്റെ അന്ന് എന്തോ ഒരു സ്റ്റേജ് പ്രോഗ്രാം. ഓ ഓ ഓ, പാൻറ്റ് ഗൈസ്, അപ്പൂപ്പൻ്റെ പാൻറ് ഊരിപ്പോയി. എന്തൊക്കെ കാണണം അല്ലേ? ഇങ്ങനെ എന്തെങ്കിലും ട്രെൻഡിങ്ങിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും, അതാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്കെന്തായാലും അടുത്തത് കാണാം. ക്രിസ്മസ് കരോൾ കേരള, ഇത് 2018 December 23 വീഡിയോ ആണ്. ഇത്രയും നേരം നമ്മൾ കണ്ട വീഡിയോ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ വീഡിയോസാണ്, ലേറ്റസ്റ്റ് വീഡിയോസാണ്, ഇപ്പം നടന്ന വീഡിയോസാണ്. പക്ഷേ ഇതൊക്കെ 2-3 വർഷം മുമ്പുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. ദേ
അപ്പൂപ്പൻ അപ്പൂപ്പൻ എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും കൊള്ളാം, കിട്ടിയ ചാൻസ് ആണല്ലോ, നമുക്ക് പോകാം. ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോകാൻ പറ്റിയ ചാൻസാണ്. ആരാന്ന് മനസ്സിലാവില്ല, ആരാണ് അപ്പൂപ്പനായി വന്നതെന്ന് മനസ്സിലാവില്ല. ആരാന്ന് വെച്ചാൽ ആരാ അത് ആരും അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പൂപ്പനെ തൊപ്പിയൊക്കെ ഇട്ട് മാസ്ക് മറ്റേ മാസ്കല്ല മറ്റേ മുഖം ഒക്കെ മൂടി വെച്ചിട്ട് ഗേൾഫ്രണ്ടിനെ കാണാനൊക്കെ പോകാൻ പറ്റിയ ചാൻസാണ്. ഇപ്പോൾ സ്കൂളൊന്നും അങ്ങനെ തുറക്കാത്തതുകൊണ്ട് കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇനി അഷ്കർട്ടയ്ക്ക് പറഞ്ഞിട്ട് പോയതാന്ന് പറഞ്ഞ് തല്ല് മേടിച്ചിട്ട് എന്നെ പറയരുത് കേട്ടോ, എനിക്കതേ പറയാനുള്ളൂ. നമുക്കെന്തായാലും അടുത്ത് കാണാം. ടിക്ടോക്കോ? ഏത് ടിക്ടോക്ക്? ടിക്ടോക്കിന്റെ വാട്ടർമാർക്കാണല്ലോ. ആ 2019 ജനുവരി 2 എന്തായാലും നല്ല മനസ്സാക്ഷിയുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. ആ അത് അതെന്തായാലും കൊള്ളാം കേട്ടോ. അതൊരു നോർമൽ കരോളായിരുന്നു. നോർമൽ നമുക്ക് എന്തായാലും അടുത്ത് കാണാം. ആ ഇവിടെ രണ്ട് അപ്പൂപ്പന്മാരുണ്ട്. കഴിഞ്ഞോ? അത് കഴിഞ്ഞുപോയി, അത് ചെറുതായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് അപ്പൂപ്പന്മാരുണ്ടായിരുന്നു. രണ്ടപ്പൂപ്പന്മാരും കൂടെ കൂടി ചേർന്നാൽ അവിടെ ഒരു വേറെ ലെവലാവും. എന്തായാലും കൊള്ളാം. കൊള്ളാം കൊള്ളാം. ഇതൊക്കെ ഒരു നോർമൽ, ഇതൊക്കെ നോർമലാണ്. അപ്പം നമ്മൾ മൂന്നെണ്ണം ആണ് 2-3 വർഷം മുമ്പുള്ള വീഡിയോ ഒക്കെ മൂന്നെണ്ണം എങ്ങാണ്ട് കാണിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കരോൾ വീഡിയോസ്. ചിലപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുകയെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 20-ാം തീയതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുമായിരിക്കും. ഓക്കെ, അതിനുശേഷം ചിലപ്പം കുറേ വീഡിയോസ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഗൈസ് എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുക. സാന്താ ക്ലോസ് വീട്ടിലോട്ട് വരും, നിങ്ങൾ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുക, തകർക്കുക. പിന്നെ നമ്മളൊന്ന് സൂക്ഷിക്കുകയും കൂടി ചെയ്യണം. കാരണം നേരത്തെ കണ്ടില്ലായിരുന്നു ആ LED കുടുങ്ങിയത്. കാരണം ആ LEDയിലൊക്കെ ഷോർട്ട് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. അപ്പോൾ കറണ്ട് അടിക്കാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. കാരണം മുറ്റത്ത് തന്നെ പുൽക്കൂടുണ്ടാവും, പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാവും, അതിലൊക്കെ LED കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, നമ്മളെ ബോഡിക്കൊന്നും പറ്റാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. ഓക്കെ, അപ്പോൾ ബൈ.